നമസ്കാരം ഗുണ്ടകളുടെ അടിഞ്ഞാട്ടം ലഹരി മാഫിയയുടെ പേക്കൂത്ത് ഇപ്പോൾ പോലീസുകാരുടെ നെഞ്ചത്താണ് പൊങ്കാല പോലീസുകാർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ പറയേണ്ടതില്ല സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് കേരളത്തിൽ കാൽവെട്ടി പരസ്യമായി റോഡിലെറിയുന്ന വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് കേരളം അധപതിച്ചിരിക്കുന്നു നമ്മൾ ഉണ്ടില്ലെങ്കിലും അതിഥികളെ ഊട്ടണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത് തലയിലേറ്റുകയായിരുന്നു അതിഥി തൊഴിലാളികളെ അതായത് അന്യ സംസ്ഥാന തൊഴിലാളികളെ എല്ലാവരുമല്ല എങ്കിലും ചിലരെയെങ്കിലും നമ്മൾ സൂക്ഷിക്കണം എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞ അതിഥി തൊഴിലാളികൾ തന്നെയാണ് അങ്ങനെയുള്ള ഒരു സംഘത്തിന്റെ അഴിഞ്ഞാട്ടത്തിൽ നടുങ്ങിയിരിക്കുകയാണ് മലയാളികൾ സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് പോലീസ് ഓപ്പറേഷൻ കിഴക്കമ്പലത്ത് പുലർച്ചെ ഉണ്ടായി അതായത് രാത്രി പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ അക്രമികൾ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടി പോലീസുകാരെ ജീപ്പിനുള്ളിൽ ഇട്ട് ജീവനോടെ കത്തിക്കാൻ പോലും അവർ ശ്രമിച്ചു ഇതോടുകൂടി പോലീസ് കടുത്ത നടപടികളിലേക്ക് കടന്നു വെടിവയ്പ്പ് ഒഴിവാക്കാൻ കഴിഞ്ഞത് തന്നെയാണ് പോലീസിന്റെ നേട്ടം അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേനെ എന്തായാലും ആ പോലീസുകാരെ ജീവനോടെ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യമായിട്ട് കരുതണം അമ്മാതിരി അഴിഞ്ഞാട്ടമാണ് അവർ അവിടെ നടത്തിയത് ലഹരിയിൽ ആറാടുകയായിരുന്നു കിറ്റക്സിലെ സ്കിൽഡ് ലേബേഴ്സ് നാട്ടുകാരുടെ പരാതിയിലെത്തിയ പോലീസിനെയും ആക്രമിക്കുകയായിരുന്നു അവർ സി ഐ അടക്കമുള്ളവരെ വളഞ്ഞിട്ട് മർദ്ദിച്ച പ്രകോപനം സൃഷ്ടിച്ചതോടുകൂടി പോലീസിന് സംഭവത്തിന്റെ ഗൗരവം പിടികിട്ടി രണ്ട് പോലീസ് ജീപ്പുകൾ കത്തിച്ചതോടുകൂടി കൂടുതൽ സേന അവിടെ എത്തി കമ്പനി ക്വാർട്ടേഴ്സിലേക്ക് ഇരച്ചുകയറി അക്രമികളെ കീഴടക്കി കിഴക്കമ്പലത്ത് കഞ്ചാബിൽ മുങ്ങിയ ക്രിസ്മസ് ആഘോഷമാണ് കഴിഞ്ഞ ദിവസം രാത്രി പ്രശ്നങ്ങൾക്ക് കാരണമായത് നാഗാലാന്റിൽ നിന്നും മണിപ്പൂരിൽ നിന്നുമുള്ളവരായിരുന്നു കിഴക്കമ്പലത്തെ ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞിരുന്നത് ഇവർ സ്ഥിരം പ്രശ്നക്കാരാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് നാട്ടുകാർക്ക് സ്ഥിരം തലവേദനയാണ് മദ്യപിച്ചും കഞ്ചാവടിച്ചും നാട്ടുകാരുടെ പലപ്പോഴും മോശമായി പെരുമാറിയിട്ടുണ്ട് ഇവർ പന്ത്രണ്ട് മണിയോടുകൂടെ തുടങ്ങിയ പ്രശ്നം ചിലർ പോലീസിൽ അറിയിച്ചു കുറച്ച് പോലീസുകാരെത്തി പ്രശ്നം പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചു ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലെ തർക്കമായിരുന്നു അപ്പോൾ സംഘർഷമായി നിന്നിരുന്നത് പോലീസ് എത്തിയതോടുകൂടി ഇവർ ഒരുമിച്ച് പോലീസിനെതിരെ തിരിഞ്ഞു നാട്ടുകാരെയും വെറുതെ വിട്ടില്ല പോലീസ് ജീപ്പ് സംഘം ചേർന്ന് കത്തിച്ചു പൂർണ്ണമായും ആ ജീപ്പ് കത്തി നശിച്ചിട്ടുണ്ട് പോലീസ് ജീപ്പിനുള്ളിൽ പോലീസുകാരെ പൂട്ടിയിട്ട് കത്തിക്കാനും ഈ വർഷം നടത്തി അതായത് വധശ്രമം അക്രമത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചവരെ പോലും തൊഴിലാളികൾ വെറുതെ വിട്ടില്ല അവരെ സംഘം ചേർന്ന് മർദ്ദിച്ചു സ്ഥലത്തെത്തിയ നാട്ടുകാർക്ക് നേരെ തൊഴിലാളികൾ കല്ലെറിഞ്ഞു തുടർന്ന് ആലുവ റൂറൽ എസ് പിന്നെ നേതൃത്വത്തിൽ അഞ്ഞൂറോളം പോലീസുകാരാണ് സ്ഥലത്തെത്തിയത് കിറ്റക്സ് കമ്പനി പരിസരത്ത് വൻ പോലീസ് സന്നാഹം ഇപ്പോഴും ക്യാമ്പ് ചെയ്യുന്നുമുണ്ട് കൂടുതൽ പോലീസ് എത്തിയതോടുകൂടി തൊഴിലാളികൾ താമസ സ്ഥലത്ത് കയറി ഒളിച്ചു മുന്നറിയിപ്പ് നൽകിയിട്ടും ഇറങ്ങാതായതോടുകൂടി ഹോസ്റ്റലിനുള്ളിലേക്ക് കയറി ബലം പ്രയോഗിച്ച് തൊഴിലാളികളെ പിടികൂടുകയായിരുന്നു പോലീസ് എന്തായാലും നൂറ്റി അൻപതിലേറെ തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മറ്റു പ്രതികൾക്കായി തിരച്ചിൽ നടക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇത്രയും വിശദാംശങ്ങൾ വെച്ചിട്ട് തീർച്ചയായും നമുക്ക് പറയാം സ്ഥിതി സങ്കീർണമാണ് സ്ഥിതി സങ്കീർണമായി കോട്ടയം എന്നാണോ എന്നറിയില്ല എന്തായാലും ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് യാതൊരു അറിവുമില്ല അദ്ദേഹം ഇത് വല്ലതും അറിഞ്ഞിട്ടുണ്ടോ എന്നും കണ്ടറിയണം മുഖ്യമന്ത്രി ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കണ്ടാലും ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമായി കാണേണ്ടതില്ല എന്ന് കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം പോലീസുകാർക്ക് പോലും കിടക്കപ്പുറതി ഇല്ലാത്ത നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് വൻ പരാജയമാണ് എന്നതിന് ഇതിലും നല്ലൊരു തെളിവ് ആവശ്യമില്ല ഇന്നലെ അർദ്ധരാത്രി അതിഥി തൊഴിലാളികളാണ് അഴിഞ്ഞാടിയത് എങ്കിൽ പോത്തൻകോട് അച്ഛനെയും മകളെയും സംഘം ആക്രമിച്ചിട്ട് ദിവസങ്ങളായിട്ടില്ല ഇതിനെല്ലാം പുറമെ തൃക്കാക്കര സ്റ്റേഷനിൽ അതായത് ഈ അതിഥി തൊഴിലാളികൾ അഴിഞ്ഞാടിയ സ്ഥലത്തിന് വളരെ അടുത്താണ് ഈ തൃക്കാക്കര സ്റ്റേഷന് വരുന്നത് തൃക്കാക്കര സ്റ്റേഷനിൽ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയവർ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ വെല്ലുവിളിച്ചത് ഇങ്ങനെയാണ് അതായത് പിടിച്ചകത്തിട്ടാൽ പോലീസിൻ്റെ കുടുംബത്തുകാർ നിരങ്ങുമെന്ന് അതായത് പോലീസുകാർ നോക്കി നിൽക്കുമ്പോൾ തന്നെ തൃക്കാക്കര പോലീസ് സ്റ്റേഷന്റെ വരാന്തിയിലും പുറത്തുമായി പ്രതികൾ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് വീഡിയോ ചിത്രീകരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ പിണറായി സർക്കാരിന് കീഴിൽ നീർക്കോലിക്കും വിഷം വെച്ചിരിക്കുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ പൊതുജനം അതായത് നമ്മൾ സാധാരണക്കാർ ഒന്ന് കര തീരുന്നേ മതിയാകൂ